കോഴിക്കോട് നടക്കുന്ന സ്കൂൾ കലാമേളയിൽ നിന്ന് വളരെ ജനപ്രിയ ഇനങ്ങളാണ് മത്സരിക്കുക. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് മിമിക്രി. മിമിക്രിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വീറും വാശിയുമാണ് ഈ കൗമാര പോരാട്ടത്തിൻ്റെ ഏറ്റവും വലിയ തുറപ്പുചീട്ട്. ജില്ലാ തല മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചു വരുന്ന പ്രതിഭകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ പോരാടുമ്പോൾ അതിന് ഊർജ്ജമാകുന്ന ചിലർ പിന്നാമ്പുറത്തുണ്ട്. ഈ റിപ്പോർട്ട് അതിനെക്കുറിച്ചാണ്. വേദി നമ്പർ 10 ഐറ്റം ഹയർ സെക്കൻഡറി പെൺകുട്ടികളുടെ മിമിക്രി. വേദിയിൽ മത്സരം മുറുകുന്നു. അടുത്ത ചെസ് നമ്പറിൽ കയറേണ്ട ചിലർക്ക് ടെൻഷൻ. നടുവിലിരുത്തി ധൈര്യം നൽകുന്നു രണ്ടുപേർ. ഗുരു ആരാകാം, അച്ഛനമ്മ, അധ്യാപകർ, കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ ആരുമാകാം. ആവനാഴിയിലെ ആയുധങ്ങളിൽ ഇല്ലാത്തത് വേദിയിലെത്തിയാൽ മത്സരാർത്ഥി തളരാൻ പാടില്ല. അത് ഗുരുവിന്റെ ധർമ്മം. ഒടുവിൽ വിളി വരും. കോട്ട് നമ്പർ 1, 2, 3. രഞ്ജിനി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. തെങ്ങണയിൽ നിന്നും കിങ്ങിണി ആവശ്യപ്പെട്ടിരിക്കുന്നു വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ഗാനം. ഒറ്റയ്ക്കു പാടുന്ന പോങ്കുയിലെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ. കലോത്സവ വേദികളിൽ സാധാരണ കാഴ്ചയാണിത്. അതായത് കൊണ്ടുവന്നവർ രക്ഷകർത്താക്കളാണെങ്കിലോ, അതായത് അച്ഛനും അമ്മയാണെങ്കിലോ, അവരെ പരിശീലിപ്പിച്ച അധ്യാപകരാണെങ്കിലോ, അവർക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്രയും നേരം നമ്മൾ ഈ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ആരാണെന്ന് നോക്കാം. എന്താ മോളുടെ പേരെന്താ? ഗുരുവന്ദിത. ഗുരുവന്ദിത എവിടെ പഠിക്കുന്നത്? ഞാൻ AVHSS കോട്ടയം. കോട്ടയം ഏതാ, ഏത് ക്ലാസ്സിലാ? ഞാൻ +1. +1 ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ആയിട്ടില്ലായിരുന്നു. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷൻ അത്രയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ അതെ, നേരത്തെ തന്നെ നോക്കുന്നുണ്ട്. അതായത് രണ്ടുപേരുടെ നടുക്കായിരുന്നു ഗുരുവന്ദ ഇരുന്നിരുന്നത് അവിടെ അല്ലേ? അതെ അതെ അതെ. അവരാരും അധ്യാപകരാണോ? അത് ഒന്ന് ടീച്ചറും ഒന്ന് സാറും ആയിരുന്നു. അവരാണോ പ്രിപ്പയർ ചെയ്തത്? സാറാണ് പ്രിപ്പയർ ചെയ്ത് തന്നെ. അവർ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. നേരത്തെ ഈ മറ്റു മത്സരാർത്ഥികൾ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു. ഞാൻ കുറേ നേരത്തെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവന്ദത ഇങ്ങനെ നടക്കിരിക്കുന്നു. അപ്പോൾ മറ്റു മത്സരങ്ങൾ നടക്കുമ്പോഴത്തേന് ഒരു ഒരു പ്ലസ് ഐറ്റം ഉണ്ടാകും എന്ന് തോന്നുമ്പോഴത്തെ സാർ ഒന്നൊരു ചെറിയൊരു ലെവൽ കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അതെ 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 അതെ, നന്നായിട്ട് കോൺഫിഡൻസ് ലെവൽ കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ആകെയുള്ളൊരു ആശങ്ക ഈ കുട്ടിയുടെ ശബ്ദത്തിന് ഈ പനി മൂലം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം മാത്രമായിരുന്നു എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നത്. പിന്നെ വ്യത്യസ്തമായൊരു സ്ക്രിപ്റ്റാണ് ഇപ്പോഴത്തെ ഈ നരവരുടെയും പ്രണയപ്പകയുടെയും ഇത് വെച്ചുകൊണ്ട് റേഡിയോയിൽ നിന്ന് തുടങ്ങി ആ ഗൃഹാതരത്വം ഉയർത്തുന്ന റേഡിയോ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനത് പറഞ്ഞു കൊടുത്തത്. അത് കുട്ടി നമ്മൾ മനോഹരമായിട്ട് ചെയ്യുകയും ചെയ്തു. ഈ പനിയുടെ ഒരു പ്രശ്നം മാത്രമാണൊരു എനിക്ക് ആകുലപ്പെടുത്തുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ടീച്ചറാണ് എന്നെ ഇതിലോട്ട് തള്ളിവിട്ടത്. അല്ലാതെ ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിൽ സ്കൂളിൽ തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്ലാസ് വൈസ് ഒരു ട്രോഫി അനൗൺസ് ചെയ്ത് ടോപ്പിന്. അപ്പം ഞാൻ പറഞ്ഞു എടി ചേര്, ഇവിടെ കുറച്ച് എന്നെ അനുകരിച്ചാണ് കാണിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എല്ലാം ശരിയായിട്ടുണ്ട്. വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴായിരുന്നു യൂത്ത് ഫെസ്റ്റിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ മതി, നീ ചേർന്ന് ധൈര്യമായിട്ട് കയറി 5 പോയിൻ്റ് നമുക്ക് ക്ലാസ്സിന് കിട്ടണേണല്ലോ. അങ്ങനെ തള്ളിക്കയറ്റി. ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു അല്ലല്ല, ചെയ്യുന്നുണ്ട്, നീ കയറിക്കോന്ന് പറഞ്ഞ്. എന്തായാലും നമ്മുടെ ഗുരുദേവൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം കൊണ്ട് സംസ്ഥാന തലത്ത് വന്ന്. നമ്മുടെ സ്കൂളിൻ്റെ ആദ്യമായിട്ടാണ് ഒരു കുട്ടി സംസ്ഥാന തലത്തിൽ വരുന്നത്. അധ്യാപകരുടെ നിർമ്മല സ്നേഹമാണ് കണ്ടത്. മത്സരത്തിൽ ഗുരുവന്ദിതയ്ക്ക് A ഗ്രേഡും ദൃശ്യങ്ങൾ പകർത്തിയ വിജിത് ഊർക്കടവിനൊപ്പം അലക്സ് റാം മുഹമ്മദ് 24 കോഴിക്കോട്. എന്തായാലും അത് നന്നായി.